അഞ്ചലിൽ വയോധികനെ കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അഞ്ചൽ കരികോണിലാണ് ഒറ്റയ്ക്ക് താമസിച്ചു വന്നിരുന്ന കൊല്ലം പാരിപ്പള്ളി സ്വദേശിയായ 64 വയസ്സുള്ള രാജുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 30 വർഷത്തോളമായി കരികോണിലെത്തി കൂലിവേല ചെയ്ത് കരികോണിലെ ഒരു കടയ്ക്കുള്ളിൽ കഴിഞ്ഞു പോകുന്ന ആളായിരുന്നു രാജു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കടയ്ക്കുള്ളിൽ സുഖമില്ലാതെയിരുന്ന രാജുവിന് കൃത്യസമയത്ത് ചികിത്സ നൽകാൻ ആരോഗ്യവകുപ്പോ പഞ്ചായത്ത് അധികൃതരോ തയ്യാറാകാതിരുന്നതാണ് മരണത്തിന് കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു. മൂന്നാല് ദിവസം കൊണ്ട് ഇങ്ങേരി മഞ്ഞപ്പിത്തവും വെള്ളം പോലും കിട്ടാതെ നിവൃത്തിയില്ലാതെ ഇവിടെ കിടന്ന് വിഷമിച്ച് വരഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്തിരുന്ന് ജനി കച്ചറം ചെയ്യുന്ന കക്ഷിയാണ്. അപ്പോൾ ഞാൻ ഈ അയ്യൂബിനെ വിളിച്ച് അയ്യൂബ് ഇവിടെ വന്ന് ഈ ഇപ്പം നേരത്തെ സംസാരിച്ച് അയ്യൂബ് ഇവിടെ വന്ന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനെ വിളിച്ചറിയിച്ച് പഞ്ചായത്ത് വിളിച്ചറിയിച്ച് ഹെൽത്ത് സെൻ്ററിൽ പോയി അവിടെ ചെന്ന് വിവരം അറിയിച്ച് മണിക്കൂറോളം കഴിഞ്ഞ് അവിടുന്ന് വണ്ടി ഇല്ലാതെ തന്നിട്ട് പിന്നെ എവിടുന്ന് ഒരു വണ്ടി ആംബുലൻസ് കൊണ്ടുവന്ന് ഈ പുള്ളി ഞാനിവിടെ ഇരിക്കുക ഇരിക്കുമ്പോൾ അയ്യൂബ് ഇത്രയും വെള്ളം പോലും കുടിക്കാൻ പോകാതെ ഇവിടെ കാത്തുനിന്ന് ഈ കക്ഷിയെ വിളിക്കുക ഇവരെ വിളിച്ച് വിളിച്ചിട്ട് ഒരു 11:30 കാണാം ആംബുലൻസ് ഇവിടെ വന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഏതെങ്കിലും താലൂക്ക് ഹോസ്പിറ്റലിൽ പോലും അഡ്മിറ്റ് ചെയ്യാതെ ഇവിടെ കൊണ്ടുവന്ന് മൂക്കിനകത്ത് ഏതാ ഒരു പൈപ്പും കുത്തി കയറ്റിയിട്ട് കൊണ്ട് നാളെ കൊണ്ട് കളഞ്ഞിട്ട് ഇവിടുന്ന് ഇവിടെ വന്ന് തിരിച്ചുകൊണ്ട് ഇവിടെ കൊണ്ട് കളഞ്ഞിട്ട് അവർ തിരിഞ്ഞു കൊണ്ട് നോക്കാതെ ഈ പാവപ്പെട്ട ഒരു തുള്ളി വെള്ളം പോലും ഒരു കൺഷൻ കൊടുക്കാതില്ലാതെ വളരെ ദയനീയാവസ്ഥയിലാണ് ഈ പുള്ളി ഇവിടെ കിടന്നത്. ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇതിന് വേണ്ട നടപടി ഉണ്ടാവണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുക. സുഖമില്ലാതെ അവശ നിലയിലായ രാജുവിന്റെ അവസ്ഥ പലതവണ ആരോഗ്യവകുപ്പിനെ അറിയിച്ചെങ്കിലും കാര്യമായ ഇടപെടിയിൽ ഉണ്ടായില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 ദിവസം മുമ്പ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റിയ രാജുവിന് കോവിഡ് പരിശോധനകൾക്ക് ശേഷം തിരികെ കിടന്നെടുത്ത് തന്നെ എത്തിക്കുകയായിരുന്നു. ഇയാൾക്ക് കോവിഡ് ഇല്ല എന്ന് അറിഞ്ഞിട്ടും തുടർ ചികിത്സ നൽകിയില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അതേസമയം ഒറ്റയ്ക്ക് താമസിക്കുന്ന രാജുവിനെ ആശുപത്രിയിലെത്തിച്ച് കൂട്ടിരിപ്പിനായി ആരും ഇല്ലാതിരുന്നതിനാലാണ് തിരികെ ഇയാൾ താമസിക്കുന്നിടത്ത് തന്നെ എത്തിക്കേണ്ടി വന്നതെന്ന് ആരോഗ്യവകുപ്പ് പറഞ്ഞു. അഞ്ചൽ പോലീസിന്റെ നേതൃത്വത്തിൽ മേൽ നടപടികൾ സ്വീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി. നാട്ടുവാർത്ത അഞ്ചൽ.